ലക്ഷ്മിസ്റ്റൻ അക്കാദമി അടുത്തതായി പഠിക്കേണ്ട ലെസൺ സ്ട്രോക്ക് എസ് ആൻഡ് ഇസഡ് ആണ് അപ്പോൾ സ്ട്രോക്ക് എസ് എവിടെയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ ലെസണിൽ മനസ്സിലാക്കുന്നത് വെറെവർ ദർ ഈസ് ആൻ ഇനിഷ്യൽ ഓർ എ ഫൈനൽ വോവൽ സൗണ്ട് ദർ മസ്റ്റ് ബി സ്ട്രോക്ക് കൺസൊണൻ്റ് ഇനിഷ്യലായിട്ടോ ഫൈനലായിട്ടോ ഒരു വോവൽ സൗണ്ട് ഒരു വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ സ്ട്രോക്ക് വേണം ഓവൽ ഇടണമെന്നുണ്ടെങ്കിൽ സ്ട്രോക്ക് വേണം സ്ട്രോക്ക് ഉണ്ടെങ്കിലേ ഓവൽ ഇടാൻ പറ്റത്തുള്ളൂ അപ്പം ഇനിഷ്യൽ വോവൽസ് ആണ് ഇവിടെ ആദ്യം എഴുതിയിരിക്കുന്നത് അപ്പം എസ് എന്ന് പറഞ്ഞൊരു വേർഡ് അപ്പം എസ് എ എന്നുള്ളത് ആദ്യം കേൾക്കുന്ന ഓവലാണ് അത് കഴിഞ്ഞാണ് എസ് വരുന്നത് അപ്പോഴത്തേക്ക് ആ ഓവൽ ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് സ്ട്രോക്ക് വേണം അതുകൊണ്ട് സ്ട്രോക്കസ് ആണ് ആദ്യം എഴുതുന്നത് ആദ്യം ഓവൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ സേ നെക്സ്റ്റ് വേർഡ് സേ എന്ന് പറയുമ്പോഴത്തേക്ക് എസ് കഴിഞ്ഞിട്ട് ഓവൽ വരുന്നുണ്ട് അതുകൊണ്ട് അവിടെയും സ്ട്രോക്ക് എസ് വേണം അടുത്തത് ഊസ് ഊ എന്നുള്ള ഓവലുണ്ട് അതുകൊണ്ട് ത്രൂ ദ ലൈൻ സ്ട്രോക്ക് എസ് എഴുതിയിരിക്കുകയാണ് ഊസ് അതുപോലെ സൂ പിന്നെ ആസ്പ് ആ എന്നുള്ള ഓവൽ എന്നുള്ള സ്ട്രോക്ക് എസ് പി ആസ്പ് പക്ഷേ സാപ്പ് എന്നുള്ള വേർഡിന് സർക്കിൾ എസും പിയും എഴുതിയാൽ മതി ഷോർട്ട് ഹാൻഡിൽ റൂൾ പറയുന്നുണ്ടെങ്കിലും എക്സെപ്ഷൻ വരാറുണ്ട് എക്സെപ്ഷൻ വരുമ്പോഴത്തേക്കും ഈ വേർഡ് ഇങ്ങനെ എഴുതിയാൽ മതി എന്ന് പറഞ്ഞാൽ നമ്മൾ ആ രീതിയിൽ എഴുതി പ്രാക്ടീസ് ചെയ്യണം അപ്പോൾ എസ് എ പി എന്ന് പറയുന്ന വേർഡ് സാപ്പ് സർക്കിൾ പി ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ എഴുതി പ്രാക്ടീസ് ചെയ്യുക അടുത്തത് ആസ്ക് എന്ന് പറയുമ്പോൾ സ്ട്രോക്കസ് കെ ആസ്ക് പക്ഷേ സാക്ക് എന്ന് പറയുന്നത് സർക്കിളും കെയുമായിട്ട് എഴുതണം അടുത്തത് റൈസി അത് ഫൈനൽ ഓവലിൻ്റെ ഉദ്ദേശിച്ചിട്ടുള്ള വേർഡാണ് അപ്പോൾ റൈസി എന്ന് പറയുമ്പോൾ എസ് കഴിഞ്ഞിട്ട് അവസാനം ഇ എന്നുള്ളൊരു സൗണ്ട് വരുന്നുണ്ട് അപ്പോൾ റേയും സ്ട്രോക്കസും എഴുതിയിട്ട് ഡോട്ട് കൊടുത്തിട്ടുണ്ട് റൈസി പക്ഷേ റൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് അവസാനം ഓവൽ ഇല്ല അതുകൊണ്ട് റേ സർക്കിൾസ് മതി റൈസിക്ക് ഓവൽ ഉള്ളത് കൊണ്ട് സ്ട്രോക്കസ് വന്നു ഇവിടെ ഓവൽ ഇല്ലാത്തത് കൊണ്ട് സർക്കിൾസ് എഴുതി അതുപോലെ ബിസി ബിസി എന്ന് പറയുമ്പോൾ ബിയും സി എന്നുള്ള സൗണ്ട് ഉള്ളത് കൊണ്ട് സ്ട്രോക്കസ് എഴുതി നമ്മൾ ഓവൽ കൊടുത്തു ബീസ് എന്നുള്ളവർ അവസാനം ഓവൽ സൗണ്ട് കേൾക്കുന്നില്ല ബീസ് എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് ബിയും സർക്കിൾസും ആണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഇനിഷ്യലായിട്ടോ ഫൈനലായിട്ടോ ഓവൽ വരികയാണെങ്കിൽ നമ്മൾ സ്ട്രോക്കസ് അവിടെ യൂസ് ചെയ്യണം എന്നുള്ളതാണ് അടുത്തത് വയർ സ്ട്രോക്ക് എസ് ഈസ് റിട്ടേൺ ഇൻ റൂട്ട് വേർഡ് അടുത്ത വേറെ എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ റൂട്ട് വേർഡുകളിൽ സ്ട്രോക്കസ് ഉപയോഗിക്കുന്നുണ്ട് അതായത് സോ റൂട്ട് വേർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം നേരത്തെ എഴുതി പഠിച്ച വേർഡ്സാണ് സോ എന്നുള്ള വേർഡ് നമ്മൾ ഇങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്തിട്ടുള്ളത് സ്ട്രോക്കസ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ സോ ബെഞ്ച് എന്ന് പറയുന്ന അതിൻ്റെ റൂട്ട് വേർഡാണ് അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് എഴുതുള്ളൂ സ്ട്രോക്കസ് ബി എൻ ചെ സോ ബെഞ്ച് അതുപോലെ അസൈൽഡ് അസൈൽഡ് ആദ്യം ഓവലിൽ ഒന്ന് സ്ട്രോക്കസ് എൽ ഡി അപ്പോൾ അൺഅസൈൽഡ് എന്ന് വരുമ്പോൾ ആണ് കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ എന് സ്ട്രോക്കസ് എൽ ഡി അൺഅസൈൽഡ് ഈസിന് സ്ട്രോക്കസ് എഴുതണം ആദ്യം അപ്പോൾ ഡിസീസ് വരുമ്പോഴത്തേക്ക് ഡി സർക്കിൾസ് സ്ട്രോക്കസ് ഡിസീസ് ഇനി അടുത്ത ട്രൈഫോൺ വരുന്ന വേർഡ്സുകളാണ് ഈ ട്രൈഫോൺ വന്നാലും അത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ സ്ട്രോക്കസ് വേണം ഇപ്പോൾ സയൻസ് സർക്കിൾസ് സർക്കിൾ അല്ല സ്ട്രോക്കസ് എൻ സർക്കിൾസ് അപ്പോൾ സയ എന്നുള്ള ട്രൈഫോണോട് വന്നിട്ടുണ്ട് അതുപോലെ സ്യുവർ സ്യുവർ എന്ന് പറയുമ്പോൾ സ്ട്രോക്കസ് ഡോണോട ലാസ്റ്റാണ് ഉ ആ എന്നുള്ള ട്രൈഫോൺ വന്നിരിക്കുന്നത് അടുത്ത സിനുവസ് സർക്കിൾ എൻ സ്ട്രോക്കസ് ടോർട്ടുവസ് ടി റേ ടി സർക്കിൾസ് സ്ട്രോക്ക് എസിൻ്റെ മുന്നിലായിട്ട് ഈ ഉവസ് എന്നുള്ള ട്രൈഫോൺ കൊടുക്കണം ജോയിസ് അതുപോലെ ജെ സ്ട്രോക്കസ് അവിടെ ജോയി എന്ന് പറയുമ്പോൾ ഒ ഇ ആ എന്നുള്ള ഫസ്റ്റ് പ്ലേസിലാണ് കൊടുക്കുന്നത് ഇവിടെ ഫൈനൽ സിലബിൾ ഒ യു എസ് ഈസ് ഇമീഡിയറ്റ്ലി പ്രിസീഡഡ് ബൈ എ ഡിത്തോ എന്നുള്ളതാണ് ഇപ്പം ഈ ലാസ്റ്റ് പറഞ്ഞ വേർഡുകളിൽ ഉള്ളത് ഇതൊരു ചെറിയ ലെസൺ ആണ് ഇത്രയേ ഉള്ളൂ സ്ട്രോക്ക് എക്സ് ആൻഡ് ഇസഡ് അത് കഴിഞ്ഞിട്ട് ലെസണിലുള്ള വേർഡ്സ് ആണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്